പ്രോഫിറ്റ് മാർജിൻ ഇമ്പ്രൂവ് എല്ലാം ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ടായിരുന്നു എന്നാണ്. സോ ഡോക്ടർ റെഡ്ഡി ഇന്ന് നല്ല രീതിയിലാണ് മൂവ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഡോക്ടർ റെഡ്ഡിയുടെ സ്റ്റോക്സ് ഒന്ന് നോക്കാം. ഡോക്ടർ റെഡ്ഡി PVR പ്രസ്റ്റീജ് ബ്രിഡ്ലൈറ്റ്. 1 മിനിറ്റ്, ഞാൻ ഡോക്ടർ റെഡ്ഡി ഒന്ന് നോക്കിയിട്ടെ. ഡോക്ടർ റെഡ്ഡിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡോക്ടർ റെഡ്ഡി സി, ഡോക്ടർ റെഡ്ഡിയുടെ ഇന്നത്തെ ദിവസം സ്റ്റോക്കിന് ഇൻഡെക്സിന് എഗൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത സ്റ്റോക്കുകളിലെ ഒരു മാജിക് സ്റ്റോക്കാണ്. കാരണം അവരുടെ ഇത്തവണത്തെ ഒരു റിസൾട്ട് എത്രത്തോളം, എന്താ പറയുക, ലാസ്റ്റ് ഇയറിലെ ലാസ്റ്റ് ക്വാർട്ടറിലെ സെയിം ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് തന്നെയാണ് ഡോക്ടർ റെഡ്ഡിക്ക് വന്നിരിക്കുന്നത്. ഡോക്ടർ റെഡ്ഡിയുടെ ഇന്നത്തെ മൂവ്മെൻറ്റ് ശരിക്കും 3200 വരെ പ്രൈസിൽ വരെ കയറിയിട്ടുണ്ട്. സോ ഇത്രയും വലിയൊരു പ്രൈസ് ശരിക്കും ഇൻഡെക്സിനെ നല്ല രീതിയിൽ ഹോൾഡ് ചെയ്ത് നിർത്താൻ സഹായിച്ചിട്ടുണ്ടെങ്കിലും ഇൻഡെക്സ് താഴെ പോയിട്ടുണ്ട്. സോ ഇന്ന് ശരിക്കും ഒരു നെഗറ്റീവ് മൂവ്മെൻറ്റ് ഉണ്ടായിട്ടേ ഇല്ല. അത് ഫസ്റ്റ് ഓപ്പണിങ്ങിൽ ഗ്യാപ് ഡൗണിൽ പോലും ശരിക്കും നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഗ്യാപ് ഡൗണിൽ പോലും ബുള്ളിഷ് ക്യാൻഡിലാണ് ജനറേറ്റ് ആയിരിക്കുന്നത്. 3032 ഓപ്പണായ 32 അറൌണ്ട് 3000 ഓപ്പണായത് 3200 ക്ലോസ് ആയിരിക്കുന്നത്. സോ ഡോക്ടർ റെഡ്ഡിക്ക് നാളെയും നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ബട്ട് ഇത്രയും ഹൈ പോയിന്റിൽ, നല്ലൊരു സപ്പോർട്ട് ലെവലിൽ, സോറി, നല്ലൊരു റെസിസ്റ്റൻസ് ലെവലിൽ വന്ന് നിൽക്കുന്നതുകൊണ്ട് പിന്നെ നാളത്തെ ഗ്ലോബൽ മൂവ്മെൻറ്റ്സും പ്രീ മാർക്കറ്റ് ക്ലോസ് ആവുന്നതും കൂടെ വെച്ചിട്ട് വേണം നിങ്ങൾ ബൈ എൻട്രി പൊസിഷൻ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരിക്കലും ഡോക്ടർ റെഡ്ഡിയിൽ നിങ്ങളൊരു എഗൻസ്റ്റ് ഒരു ഷോർട്ടിന് നിങ്ങൾ പോകരുത്, നിങ്ങൾ ബൈക്ക് മാത്രമേ പോകാൻ പാടുള്ളൂ. പിന്നെ ഈ മാസത്തെ ശരിക്കും മന്ത്ലി, ഈ മന്ത്തിലെ മന്ത്ലി സ്റ്റോക്ക് എന്ന് അനൗൺസ് ചെയ്തിരിക്കുന്ന ബെസ്റ്റ് അനലിസ്റ്റുകൾ അനൗൺസ് ചെയ്തിരിക്കുന്ന മന്ത്ലി സ്റ്റോക്ക് എന്ന് പറയുന്നത് ഏഷ്യൻ പെയിൻസ് ആണ്. ഏഷ്യൻ പെയിൻസിനെയാണ് ശരിക്കും മന്ത്ലി സ്റ്റോക്കായിട്ട് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഹൈയിൽ, അതായത് മാർക്കറ്റിൻ്റെ ഫസ്റ്റ് ഗ്യാപ് ഡൗൺ ഓപ്പണായ ടൈമിൽ പോലും മാർക്കറ്റ് ഓൾമോസ്റ്റ് ഹൈയിൽ പോയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് 12 മണി വരെ, 12:30 വരെ ഓൾമോസ്റ്റ് മാർക്കറ്റ് ഹൈ മൂവ്മെൻറ്റിൽ തന്നെയാണ് പോയിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഗ്യാപ് ഡൗൺ ആയതിനു ശേഷം മാർക്കറ്റ് 12:30 വരെ ഹൈയിലാണ് പോയിരിക്കുന്നത്. പിന്നീട് പ്രോഫിറ്റ് ബുക്കിങ്ങും ആണ് വന്നിരിക്കുന്നത്. സോ ഏഷ്യൻ പെയിൻസിലെ ഇപ്പോൾ ഒരു ബുള്ളിഷ് ക്യാൻഡലാണ് ശരിക്കും ജനറേറ്റ് ആയിരിക്കുന്നത്, ഒരു റിവേഴ്സൽ ബുള്ളിഷ് ക്യാൻഡലാണ് ജനറേറ്റ് ആയിരിക്കുന്നത്. സോ ബട്ട് 5 മിനിറ്റ്സിൽ ഇത് 200 SMA 200 മൂവിംഗ് ആവറേജിന് താഴെയാണ്. സോ എൻട്രി പൊസിഷൻ എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കുക. ഇൻട്രാഡേക്ക് പറ്റിയൊരു സ്റ്റോക്കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കെയർഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രാഡേക്ക് ചെയ്യാം. ഒരു സ്വിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ്. സ്വിങ്ങിന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ ടാർഗറ്റായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നത് 1855 വരെ നമുക്ക് ടാർഗറ്റായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും. ഒരു സ്വിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റും ഓൾമോസ്റ്റ് ഒരു 4-5 ഡേയ്സിനകത്ത് നമുക്ക്, 5 ഡേയ്സ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 1854-55 റേഞ്ചിൽ വരെ നമുക്ക് ടാർഗറ്റ് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ് ഏഷ്യൻ പെയിൻറ്. ഓൾമോസ്റ്റ് ഇപ്പോൾ പോസിറ്റീവ് ന്യൂസസ് ആണ് ഇതിനെ ബേസ് ചെയ്ത് വന്നിട്ടുള്ളത്. സോ ഇനി ഇൻട്രാഡേക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സ്റ്റോക്കാണ് ലെമൺ ട്രീ. ലെമൺ ട്രീയിൽ നാളെ ഇൻട്രാഡേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്റ്റോക്കാണ് ലെമൺ ട്രീ. ഓൾമോസ്റ്റ് 56 വരെ, അതായത് 56 വരെ നമുക്ക് ഇൻട്രാഡേ മൂവ്മെൻറ്റ് ഉണ്ടാവാൻ പോസിബിലിറ്റി ഉള്ള ഒരു സ്റ്റോക്കാണ്. ഇപ്പോൾ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 53 ആണ്. ഇപ്പോൾ 53 നിന്ന് ശരിക്കും നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, ഒരു മാജിക്കൽ സ്റ്റോക്കാണ്. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയത് തന്നെ ലെമൺ ട്രീ എന്ന് പറയുന്നത് ഇൻഡെക്സിൽ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി സർവീസ് സെക്ടറിനകത്തുള്ളതാണ്. നിഫ്റ്റി സർവീസ് സെക്ടർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇപ്പം നിഫ്റ്റിയുടെ പോലെ തന്നെ ശരിക്കും നിഫ്റ്റി 50, നിഫ്റ്റി 500, നിഫ്റ്റി സർവീസ് സെക്ടറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു മിറർ ഇൻഡെക്സ് ആണ്. അതായത് നിഫ്റ്റി 50 മൂവ്മെൻറ്റിന് സിമിലർ പോയിൻറ്റ്സിൽ വേരിയേഷൻ ഉണ്ടെങ്കിലും അതിൻ്റെ മൂവ്മെൻറ്റ്സ് ഓൾമോസ്റ്റ് കോപ്പി ചെയ്യുന്ന, ഡിറ്റോ കോപ്പിയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു, ഈവൻ ക്യാൻഡിൽസിൻ്റെ പോലും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് തന്നെ ഡിറ്റോ കോപ്പി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻഡെക്സസ് ആണ് ഇത് 3 എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, ഇപ്പം നിഫ്റ്റി സർവീസ് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ആയി വന്നതിന് ശേഷം പിന്നീട് റിക്കവറിക്ക് ചെയ്ത്, ബട്ട് റിക്കവറി ചെയ്തെങ്കിലും അതിൻ്റെ ഹൈക്ക് ക്രോസ് ചെയ്യാൻ പറ്റില്ല, പിവറ്റ് പോയിന്റിനെ ക്രോസ് ചെയ്ത് മുകളിൽ പോകാൻ പറ്റിയില്ല. അവിടെ മുതൽ മാർക്കറ്റ് താഴോട്ടാണ് പോയിരിക്കുന്നത്. പക്ഷേ ലെമൺ ട്രീയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടുന്ന് ആ ഒരു മൂവ്മെൻറ്റ്, അതായത് എഗൻസ്റ്റാണ് പോയിരിക്കുന്നത്, നമ്മുടെ ഇൻഡെക്സിൻ്റെ നേരെ എഗൻസ്റ്റാണ് ഇത് മൂവ് ചെയ്ത് പോയിരിക്കുന്നത്. സോ ലെമൺ ട്രീ നമുക്ക് നല്ലൊരു ഇൻട്രാഡേ സ്റ്റോക്കാണ് നാളെ. ബട്ട് അത് 50 മിനിറ്റ്സിൽ നോക്കിക്കഴിഞ്ഞാൽ 200 SMA താഴെയാണ്. ബട്ട് അതുകൊണ്ട് ഒരു ഒരു ഇഷ്യൂ അല്ല, ബിക്കോസ് അത്രത്തോളം ഇപ്പോൾ ബൈയിങ് വോളിയം നോക്കിക്കഴിഞ്ഞാൽ തന്നെയും ബൈയിങ് റേഞ്ച് നോക്കിക്കഴിഞ്ഞാലും ബൈയിങ് ഇൻട്രസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ തന്നെയും നമുക്കറിയാൻ പറ്റും. പിന്നെ ഇന്ന് ക്ലോസ് ആയിരിക്കുന്നതും ഓൾമോസ്റ്റ് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയാണ് ക്ലോസ് ആയിരിക്കുന്നത്. സോ ലെമൺ ട്രീ. ഇനി മറ്റൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ചെൻപെട്രോ ആണ്. ചെൻപെട്രോയ്ക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ചെൻപെട്രോ, ഓക്കെ, ചെൻപെട്രോ ഇന്നലെ, അതായത് 24
ഫിഫ്റ്റി എസ് എം എ ക്രോസ് ചെയ്ത് മുകളിൽ പോയിരുന്നു. ഇപ്പോൾ 50 മിനിറ്റ്സിലാണ്, ബട്ട് 5 മിനിറ്റ്സിനകത്ത് 200 SMA ക്രോസ് ചെയ്ത് മുകളിൽ പോയിരുന്നു. മുകളിൽ പോയതിന് ശേഷം പിന്നീട് അത് ഇന്നലെ മുതൽ അത് താഴോട്ട് ഇറങ്ങിയെങ്കിലും ശരിക്കും ഇതൊരു സപ്പോർട്ട് ലെവലിലാണ് വന്ന് നിൽക്കുന്നത്. നമുക്ക് നോക്കി അറിയാൻ പറ്റും, ഓൾമോസ്റ്റ് നല്ലൊരു സപ്പോർട്ട് ലെവലിലാണ് ഇത് വന്ന് നിൽക്കുന്നത്. നാളെ നല്ലൊരു സ്ട്രോങ് റിക്കവറിക്ക്, മാർക്കറ്റും നമുക്ക് ഫേവറബിൾ ആണ്, ഗ്ലോബൽ മാർക്കറ്റും നമുക്ക് നാളെ ഫേവറബിൾ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്ട്രോങ് റിക്കവറിക്കുള്ള ചാൻസ് ഉണ്ട്. ഇൻട്രാഡേക്ക് ആണെങ്കിലും 146 വരെ നമുക്ക് ഈ ടാർഗറ്റ് നമുക്ക് നാളെ കീപ്പ് ചെയ്യാൻ പറ്റും. എല്ലാം ഒരു ചെറിയൊരു ഹൈ, ഒരു 4-5 ഡേയ്സ് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് 152 വരെ നമുക്ക് മാർക്കറ്റ്, 152 വരെ നമുക്കൊരു ചെറിയൊരു 152 ഒരു ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ടും, ഫോർ ഹോൾഡിങ്സിനാണ് 152 ഒരു ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ടും, നമുക്ക് 160 ഒരു സെക്കൻഡ് ടാർഗറ്റ് ആയിട്ടും നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ്. ഇതെല്ലാം മാർക്കറ്റിൻ്റെ എഗൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് ആയതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ട്രസ്റ്റബിൾ ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. നമുക്ക് കണ്ണുടച്ച് ട്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു ഗുണം എന്ന് പറയുന്നത്. ഇനി നാളത്തേക്ക് ഇൻട്രാഡേക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റോക്സ്, അതിന് മുമ്പ് കുറച്ചുകൂടെ ഇൻഫർമേഷൻസ് ഞാൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്തോട്ടെ. ഇപ്പോൾ ഇൻഡിഗോ ബേസിക്കലി നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, അറിയാം ഇൻഡിഗോ ശരിക്കും മാർക്കറ്റിൽ ഒരു വലിയൊരു ഡൗൺ നടന്നുകൊണ്ടിരുന്ന ഒരു സ്റ്റോക്കാണ്. പക്ഷേ ഇൻഡിഗോയുടെ നെറ്റ് പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് വളരെയധികം ജമ്പ് ചെയ്തിട്ടുണ്ട്. 168% YOY ആണ് ഇപ്പോഴത്തെ നിങ്ങളുടെ ബേസ് ചെയ്ത് നോക്കിയത്. റവന്യൂ റൈസസ് 25% റവന്യൂ റൈസസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഡിഗോയ്ക്ക് ശരിക്കും എന്താ പറയുക, ഒരു നല്ലൊരു പ്രോഫിറ്റ് ആക്ച്വലി വന്നിട്ടുണ്ട്. സോ ഇൻഡിഗോ നാളെയും നമുക്കൊരു വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിസ്റ്റിലുള്ള ഒരു സ്റ്റോക്കാണ്. ശരിക്കും കണ്ണുടച്ച് സ്റ്റോക്കിനെ നമുക്കിപ്പോൾ ബൈ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലല്ല എങ്കിൽ കൂടിയും ഇൻഡിഗോയെ ബേസ് ചെയ്തുള്ള ന്യൂസ് നമുക്ക് വളരെ ഫേവറബിൾ ആണ്. പിന്നെ പ്രസ്റ്റീജ്, പ്രസ്റ്റീജിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം മാർക്കറ്റ് മൂവ് ചെയ്ത സ്റ്റോക്സിലെ ഏറ്റവും മാർക്കറ്റിനെ ഇന്ന് കുറച്ചെങ്കിലും ഹോൾഡ് ചെയ്ത് നിർത്തി, ഇത്രയും വലിയൊരു മൂവ്മെൻറ്റ് താഴോട്ട് പോയിട്ടും പോയിൻസിനെ ഹോൾഡ് ചെയ്ത് നിർത്തിയൊരു സ്റ്റോക്കാണ് പ്രസ്റ്റീജ്. പ്രസ്റ്റീജിന് ശരിക്കും നല്ലൊരു മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ പ്രസ്റ്റീജിൻ്റെ ചാർട്ട് നമുക്കൊന്ന് നോക്കാം. പ്രസ്റ്റീജിൻ്റെ ചാർട്ടിൽ നമ്മുടെ പ്രസ്റ്റീജിൻ്റെ ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, മാർക്കറ്റ് ഇന്ന് ഡൗൺ ആയിരുന്നിട്ട് കൂടിയും മാർക്കറ്റ് മോർണിംഗ് ഓപ്പൺ ആയത് നല്ലൊരു ഗ്യാപ്പ്, ശരിക്കും ഗ്യാപ്പ് ഡൗണിൽ മാർക്കറ്റ് ഓപ്പൺ ആയപ്പോഴും പ്രസ്റ്റീജ് ഓപ്പൺ ആയത് ഗ്യാപ്പ് അപ്പിലാണ്. ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആയി മാർക്കറ്റ് മൂവ് ചെയ്ത് താഴേക്ക് വന്ന് ഒരു സപ്പോർട്ട് ലെവൽ, അതായത് 375 സപ്പോർട്ട് ലെവലിൽ വന്നതിന് ശേഷം, സോറി 305 സപ്പോർട്ട് വന്നതിന് ശേഷം അവിടെ നിന്ന് ഇന്ന് മാർക്കറ്റ് ഹൈ ഗ്യാപ്പ് അപ്പ് ചെയ്തപ്പോൾ, ഗ്യാപ്പ് ഡൗൺ ചെയ്തപ്പോൾ മാർക്കറ്റ് ഇന്നത്തെ ദിവസം ആക്ച്വലി ജമ്പ് അപ്പാണ് ചെയ്തത്. ഇവിടെ ഗ്യാപ്പ് അപ്പാണ് ചെയ്തത്, ഗ്യാപ്പ് ഡൗൺ അല്ല ചെയ്തത്. ഗ്യാപ്പ് അപ്പ് ചെയ്ത് ഓൾമോസ്റ്റ് ഒരു കൺസോൾഡേഷൻ ലെവലിലാണ് നിന്നിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും മാർക്കറ്റ് ഇന്ന് ശരിക്കും വലിയ രീതിയിൽ ഹൈയിൽ ഓപ്പൺ ആയതിന് ശേഷം ഒരു കൺസോൾഡേഷൻ ലെവൽ കീപ്പ് ചെയ്തേക്കുകയാണ്. അതൊരു ദർവാസ് ബോക്സ് യൂസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും കൺസോൾഡേഷൻ ലെവൽ. സോ കൺസോൾഡേഷൻ ലെവൽ കീപ്പ് ചെയ്തതിന് ശേഷം പിന്നീട് ജനറേറ്റ് ആയിരിക്കുന്ന ക്യാൻഡിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയാണ്. ഇടയ്ക്ക് നമ്മളൊരു ബെയറിഷ് ക്യാൻഡിൽ കാണുന്നുണ്ടെങ്കിലും നമ്മൾ 50 മിനിറ്റ്സിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയാണ് ജനറേറ്റ് ആയിരിക്കുന്നത്. ശരിക്കും ഒരു ഡോജിയാണ് എന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല. കാരണം ഇത് ലോവർ റേഞ്ചിലല്ല ഡോജി, ഇത് ഡോജി സിഗ്നേച്ചർ ക്രിയേറ്റ് ആയിരിക്കുന്നത്. സോ അതുകൊണ്ട് ഇത് നാളെ നല്ലൊരു ഹൈയിൽ പോകാൻ സാധ്യതയുണ്ട്. 50 SMA മുകളിലാണ് നിൽക്കുന്നത്, അതായത് അറൌണ്ട് 5 മിനിറ്റ് ക്യാൻഡിൽ വരുമ്പോൾ 200 SMA മുകളിലാണ് നിൽക്കുന്നത്. സോ പ്രസ്റ്റീജ് നാളെ ഇൻട്രാഡേക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കാണ്. ബട്ട് മാർക്കറ്റിൻ്റെ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നോക്കിയിട്ട് എൻട്രി പോയിൻ്റ് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ വളരെ കൃത്യതയോടുകൂടി ചൂസ് ചെയ്യണം മാക്സിമം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലാണെങ്കിൽ മാത്രമേ ഇൻട്രാഡേക്ക് എൻട്രി പോയിൻ്റ് നിങ്ങളൊരു ചൂസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് നിങ്ങൾ ബൈ ചെയ്തതെന്നുണ്ടെങ്കിൽ, ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ മാത്രമേ നിങ്ങൾ നാളെ പ്രസ്റ്റീജിനെ ചൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നീട് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള ഇൻട്രാഡേ സ്റ്റോക്സ്, ഇൻട്രാഡേക്ക് വേണ്ടിയിട്ട് കൂടുതൽ റെക്കമെൻഡ് ചെയ്യപ്പെടുന്ന ഒരു സ്റ്റോക്കാണ്. ഇന്നിപ്പോൾ മാർക്കറ്റ് ഇന്ന് ഫുള്ളി ഡൗൺ പോയ ടൈമിലും മാർക്കറ്റിന് എഗൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത PVR ഉണ്ട്. PVR നല്ല രീതിയിൽ എഗൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്, ഗ്യാപ്പ് ഡൗണിൽ ശരിക്കും വന്നിട്ടില്ല. ഡൗണിൽ നിന്ന് ഇന്നത്തെ ദിവസം നല്ലൊരു ഹൈ, ബേസിക്കലി ഉണ്ടാകുന്ന ഒരു ദിവസം ഉണ്ടാകുന്ന മൂവ്മെൻറ്റ്സ് എന്താണോ ഓൾമോസ്റ്റ് ഒരു 3-4 രൂപീസിൻ്റെ മൂവ്മെൻറ്റ്സ് ആണ് ശരിക്കും ഉണ്ടാകുന്നത് സാധാരണ. ബട്ട് ഇന്നത്തെ ദിവസം മാർക്കറ്റിൽ ഇത് എത്ര രൂപയുടെ ചേഞ്ചസ് ആണ് ഉണ്ടായിരിക്കുന്നത് നോക്കുക. ഇത്രയും വലിയൊരു പോയിൻസിൻ്റെ വേരിയേഷൻ ശരിക്കും ഉണ്ടായിട്ടുണ്ട്. ശരിക്കും നാളത്തെ ഇൻട്രാഡേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്റ്റോക്കാണ് PVR. അത് കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രാഡേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സ്റ്റോക്കാണ് പിഡ്ലൈറ്റ്. അതായത് ശരിക്കും നെക്സ്റ്റ് ഡേ ബുള്ളിഷ് സ്റ്റോക്സ് ആണ് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിഡ്ലൈറ്റിൽ നോക്കിക്കഴിഞ്ഞാലും പിഡ്ലൈറ്റും ഇന്ന് ശരിക്കും മാർക്കറ്റിന് എഗൻസ്റ്റ് ആയിട്ട്, അതായത് ഇൻഡെക്സിന് എഗൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്തിരിക്കുകയാണ്. ലാസ്റ്റത്തെ ഈ ക്യാൻഡിൽസ് ബെയറിഷ് ക്യാൻഡിൽസ് ആണ് നമ്മൾ കാണുന്നതെന്നുണ്ടെങ്കിലും ശരിക്കും അത് ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ബേസിലുണ്ടായ ഒരു ബെയറിഷ് ക്യാൻഡിലാണ്. ഇത് ഇപ്പോഴും 50 SMA തന്നെ, 50 മൂവിങ് ആവറേജിൽ തന്നെ നിൽക്കുകയാണ്.
സോ നാളെ ഇത് ശരിക്കും നല്ലൊരു റിവേഴ്സലിന് ചാൻസ് ഉണ്ട്. ഇൻട്രാഡേക്ക് പറ്റിയ നല്ലൊരു സ്റ്റോക്കാണ് പി വി ആർ. സോ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റിൻ്റെ അപ്ഡേറ്റ്സ് ഇത് ഇത്രയേ ഉള്ളൂ. വരും ദിവസങ്ങളിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷനും ഞാൻ കൊണ്ടുവരാൻ മാക്സിമം ശ്രമിക്കാം. ഈ ചാനലിനകത്ത് നിങ്ങൾക്ക് കൂടുതലും നിങ്ങൾ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കണ്ടൻസുകൾ, പിന്നെ നിങ്ങളുടെ കമൻസ്, നിങ്ങളുടെ ഞാൻ ഈ പറഞ്ഞതിലുള്ള മിസ്റ്റേക്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ നിങ്ങളുടെ കറക്ഷൻസ്, ഇതെല്ലാം കമൻസിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് ക്യാഷ് ഫ്ലോയിലേക്ക് വന്നതിൽ. ക്യാഷ് ഫ്ലോയുടെ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഇൻഫർമേഷൻസ് ഒക്കെ മറ്റുള്ളവർക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അവർക്ക് എത്താനായിട്ട് മൂവ് ചെയ്യുക. കാരണം നമുക്ക് ശരിക്കും നമ്മളെ ബയേഴ്സ് എത്രത്തോളം നമുക്ക് കൂടുന്നു, നമ്മളൊരിക്കലും ബയേഴ്സിനെ അല്ല നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. ബയേഴ്സ് എത്രത്തോളം നമുക്ക് കൂടുന്നു അത്രത്തോളം നമ്മുടെ സ്റ്റോക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. സോ ഒരാൾ നമ്മൾ ഉപയോഗിക്കുന്ന നല്ലൊരു മൂവ്മെൻ്റ് ഉള്ള സ്റ്റോക്കിലേക്ക് വോളിയൂംസിനെ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശരിക്കും ഇങ്ങനെയുള്ള എന്താ സപ്പോർട്ട്സ് ആണ് ശരിക്കും ആവശ്യമുള്ളത്. സോ എല്ലാവരെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊള്ളുന്നു. ഇനി മാർക്കറ്റിൻ്റെ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് നാളെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ മോർണിംഗിൽ പ്രീ മാർക്കറ്റ് ടൈമിൽ ലൈവിൽ വരാൻ ഞാൻ ശ്രമിക്കാം. പോസിബിലിറ്റി നോക്കിയിട്ട്, ചാൻസസ് നോക്കിയിട്ട്, മൂവ്മെൻറ്റ്സിൻ്റെ ചാൻസ് നോക്കിയിട്ട് ലൈവിൽ വരാൻ ഞാൻ മാക്സിമം ശ്രമിക്കാം. സോ ഇനി നമുക്ക് അപ്ഡേറ്റ്സ് ആയിട്ട് നാളെ കാണാം. താങ്ക്സ്.